ഓൾ അസ്സലാമു അലൈക്കും, നമസ്കാരം. നമുക്ക് ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ എല്ലാവരും ഒരു ഹായ് അയക്കുക. ആദ്യത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ആദ്യത്തെ ചോദ്യം, ബംഗാളിലെ തോബാഗ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? ബംഗാളിലെ തോബാഗ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? കിസാൻ സഭയാണ് ബംഗാളിലെ തോബാഗ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടന. രണ്ടാമത്തെ ചോദ്യം, ഭാരത് നൌജവാൻ സഭ രൂപവൽക്കരിച്ചത് ആരാണ്? ഭാരത് നൌജവാൻ സഭ രൂപവൽക്കരിച്ചത് ആരാണ്? ഭാരത് നൌജവാൻ സഭ രൂപവൽക്കരിച്ചത് ഭഗത് സിംഗ് ആണ് ഭാരത് നൌജവാൻ സഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ സവർക്കറാണ്, VD സവർക്കറാണ് അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, അനുശീലൻ സമിതി എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? അനുശീലൻ സമിതി എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? ബംഗാളിലാണ് അനുശീലൻ സമിതി പ്രവർത്തിച്ചിരുന്നത്. അടുത്ത ചോദ്യം, 1857
വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? 1857 കലാപത്തിന്റെ വന്ധ്യ വയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആയിരത്തി എണ്ണൂറ്റി 1857 കലാപത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. കൺവർ സിംഗ് ആണ് 1857 കലാപത്തിന്റെ വന്ധ്യ വയോധികൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ശിപ്പായി ലഹള നടന്ന വർഷം ഏതാണ്? ശിപ്പായി ലഹള നടന്ന വർഷം ഏതാണ്? ആയിരത്തി എണ്ണൂറ്റി 1857 1857 ശിപ്പായി ലഹള നടക്കുന്നത്. അടുത്ത ചോദ്യം, ടാഗോറിന്റെ ഏത് കാവ്യസമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്? ടാഗോറിന്റെ ഏത് കാവ്യസമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്? ടാഗോറിന്റെ ധർമ്മസംഗീതം എന്ന കൃതിയിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്. ജനഗണമന പ്രസിദ്ധീകൃതമായത് ടാഗോറിന്റെ ധർമ്മസംഗീതം എന്ന കൃതിയിലാണ്. അടുത്ത ചോദ്യം, വിശ്വ ചരിത്ര അവലോകനം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വിശ്വ ചരിത്രാവലോകനം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വിശ്വ ചരിത്ര അവലോകനം രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് വിശ്വ ചരിത്രാവലോകനം എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്?
വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? സബർമതിയിലെ സന്യാസി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അടുത്ത ചോദ്യം, ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആരാണ്? ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആരാണ്? ബാപ്പുജി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് ബാപ്പുജി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്?
ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയ് ഹർഡിഞ്ച് രണ്ടാമനാണ്. ഹർഡിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയ്. അടുത്ത ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിച്ച ഗവർണർ ജനറൽ ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലീസ് പ്രഭുവാണ്. കോൺവാലീസ് പ്രഭുവാണ് ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, ഡോക്ടർ അംബേദ്കർ, വി ഡി സവർക്കർ, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിസ്സഹകരിച്ച സമരം ഏതാണ്? ഡോക്ടർ അംബേദ്കർ, വി ഡി സവർക്കർ, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിസ്സഹകരിച്ച സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തെയാണ് ഡോക്ടർ അംബേദ്കർ, വി ഡി സവർക്കർ, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിസ്സഹകരിച്ച സമരം. അടുത്ത ചോദ്യം, രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത്? രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത്?
രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയെയാണ് സുരേന്ദ്രനാഥ് ബാനർജിയെയാണ് രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് അടുത്ത ചോദ്യം ഇൻഖുലാബ് സിദ്ധാബാദ് എന്ന് ആദ്യമായി മുദ്രാവാക്യമായി ഉപയോഗിച്ചത് ആരാണ് ഇൻഖുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഇൻഖുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ഭഗത് സിംഗ് ആണ് അടുത്ത ചോദ്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷാണ് അരവിന്ദ ഘോഷാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അടുത്ത ചോദ്യം പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ലെന്ന് ഇന്ന് പറഞ്ഞത് ആരാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് പറഞ്ഞത് ആരാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ആണ് അടുത്ത ചോദ്യം നിലം കർഷകർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് നിലം കർഷകർക്കായി ഗാന്ധിജി നടത്തിയ സമരം ഏത് സംസ്ഥാനത്താണ്
നിലകർഷകർക്കായി ഗാന്ധിജി നടത്തിയ സമരം ചമ്പാരനാണ്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. അടുത്ത ചോദ്യം, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ബ്രോക്കൺ വിങ്സ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ബ്രോക്കൺ വിങ്സ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ബ്രോക്കൺ വിങ്സ് എന്ന പുസ്തകം രചിച്ചത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് ബ്രോക്കൺ വിങ്സ് എന്ന ചിത്രം രചിച്ചത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധിജിയുടെ
ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെടുന്നത് അലി സഹോദരന്മാരാണ്. അലി സഹോദരന്മാരാണ് മഹാത്മാഗാന്ധിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫലിയാണ്. അരുണ ആസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിളിച്ചത് ആരാണ്? ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ആൻസർ പറയുള്ളൂ.
ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടഗോറാണ്. രവീന്ദ്രനാഥ ടഗോറാണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിളിച്ചത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് ചോദിച്ചത്? സ്ഥലമാണ് ചോദിച്ചത്, ആശ്രമമല്ല. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദാണ്. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദാണ്. എന്നാൽ മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ്. മാറിപ്പോകരുത്, യാത്ര ആരംഭിച്ചത് അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി മാർച്ച് ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇനി ഞാൻ ചോദിച്ച ചോദ്യമാണ്, പലരും തെറ്റിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിൽ രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ഇന്ത്യയിലെ രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബാരിസ്റ്റർ അറ്റ്ല എന്ന പേരിലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്?
രാജ്യസ്നേഹികളുടെ രാജകുമാരനെന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. സുഭാഷ് ചന്ദ്രബോസിനെയാണ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ്? യർവാദ ജയിലിലാണ് ഉപ്പു സത്യാഗ്രഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഗാന്ധിജിയെ തടവിലാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ച മഹാൻ ആരാണ്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആരാണ്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിജിയാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ഗവർണർ ജനറൽ ആരാണ്? മൂന്നാം മൈസൂർ യുദ്ധകാലത്ത് ഗവർണർ ജനറൽ. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്.